തലശ്ശേരി അതിരൂപത അധ്യക്ഷൻ ജോസഫ് പാംപ്ലാനിയുടെ പ്രസ്താവനയെ തള്ളി എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മുഖപത്രമായ സത്യദീപം മാസിക ബി ജെ പിക്ക് എം പി എ നൽകിയാൽ എല്ലാം പരിഹാരമാകുമെന്ന ധാരണ ബാലിശമാണ് കർഷക വിരുദ്ധത അടിസ്ഥാന നയമായി സ്വീകരിച്ച ബി ജെ പി രക്ഷകരാകുന്നത് എങ്ങനെയെന്നും മുഖപത്രം ചോദിക്കുന്നു പാമ്പ്ലാനി പ്രസ്താവന പിൻവലിക്കണമെന്നും അതിരൂപത ആവശ്യപ്പെട്ടു തലശ്ശേരി അതിരൂപത അധ്യക്ഷൻ ജോസഫ് പാംപ്ലാനി നടത്തിയ രാഷ്ട്രീയ പ്രസ്താവന കർഷകരെ പ്രതികൂലമായി പരിണമിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സത്യദീപം എഡിറ്റോറിയലിന്റെ തുടക്കം കർഷകരുടെ ആത്മാഭിമാനത്തെ വെറും മുന്നൂറ് രൂപയ്ക്ക് പണയം വയ്ക്കുന്ന നിലപാട് നിരുത്തരവാദിത്വപരമാണ് കരം നീട്ടിത്തരുന്നവൻ്റെ യോഗ്യതയും ഉദ്ദേശവും പരിശോധിക്കണമെന്നും എഡിറ്റോറിയൽ ചൂണ്ടിക്കാട്ടുന്നു ആസിയൻ കരാർ കർഷകർക്ക് ദുരിതപരമ്പരകൾ സമ്മാനിക്കുമ്പോൾ കഴിഞ്ഞ ഒൻപത് വർഷമായി അതിനെതിരെ യാതൊന്നും ചെയ്യാത്ത കേന്ദ്ര സർക്കാരിന് നേതൃത്വം നൽകുന്ന ബി ജെ പിക്ക് മലയോര ജനത എം ബി എ നൽകിയാൽ എല്ലാം പരിഹൃതമാകുമെന്ന ധാരണ എത്ര ബാലിഷമാണ് കർഷകവിരുദ്ധത അടിസ്ഥാന നയമായി സ്വീകരിച്ച ബി ജെ പി രക്ഷകരാകുന്നെങ്ങനെയെന്നും മുഖപത്രം ചോദിക്കുന്നു കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ നടക്കുന്ന കർഷക സമരവും ചൂണ്ടിക്കാട്ടിയാണ് വിമർശനം അതോടൊപ്പം ക്രൈസ്തവ സഭയ്ക്കെതിരെ ആർഎസ്എസ് നടത്തുന്ന അക്രമ സംഭവങ്ങളെയും ലേഖനത്തിൽ അക്കംവിട്ടു നിർത്തുന്നു ക്രൈസ്തവ സഭയ്ക്കെതിരെയുള്ള അക്രമ സംഭവങ്ങൾ കഴിഞ്ഞ വർഷം മാത്രം അഞ്ഞൂറ്റിഅൻപത് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത് തലോജ സെൻട്രൽ ജയിലിൽ തൊണ്ടപൊട്ടിത്തീർന്ന സ്റ്റാൻ സാമിയെയും ആർ എസ് എസ് ഭീഷണിമഴിയുന്ന ഗ്രാമം വിട്ടോടേണ്ടി വന്ന നാരായൺപൂർ സംഭവവും മറക്കാനാകുമോ അതിനാൽ ജനാധിപത്യ വിരുദ്ധമായി പ്രവർത്തിക്കുന്ന കേന്ദ്ര സർക്കാരിന് കത്തോലിക്ക സഭയുടെ ചെലവിൽ കേരളത്തിൽ നിന്ന് പിന്തുണ ഉറപ്പാക്കുന്ന പ്രസ്താവന പാംബ്ലാനി പിൻവലിക്കണം ഇല്ലെങ്കിൽ ഭരണഘടനാ സ്നേഹികളെ ആശങ്കയിലാഴ്ത്തുമെന്നും എഡിറ്റോറിയൽ ചൂണ്ടിക്കാട്ടുന്നു